ഇവിടെ ആയത്തോതി ആയത്ത് ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് നമ്മൾ പ്രവാചകൻ നിയോഗിച്ചത്. അപ്പൊ കബറിന്ന് ബർക്കത്ത് ഇങ്ങനെ ഇപ്പോഴും വരുന്നുണ്ട്, അതിൽ നിന്ന് റഹമത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ എന്തിനാ അല്ലാഹു തആല മനുഷ്യ അമ്പിയാക്കന്മാർ നിയോഗിച്ചത്? അല്ലാഹുവിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനാ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് മനസ്സ് ബന്ധിപ്പിക്കാൻ, അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ പറയാൻ. അങ്ങനല്ലേ അദ്ഊ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും നല്ല ഉൾക്കാഴ്ചയോടുകൂടി അല്ലാഹുവിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇത് ദർഗയിലേക്കാ, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുക, എന്നിട്ട് നിങ്ങൾ അവിടെ പറയാ അവിടുന്ന് തവസ്സുല്, ഇവിടെ പറയാ അവിടുന്ന് തശഫ്ഉ്, ഇവിടെ പറയാ അവിടുന്ന് ഇസ്തിഗാസ, ഈ പേര് പറഞ്ഞിട്ട് ആ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഖബറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുക. അവിടുന്ന് ഇങ്ങനെ കുറെ ബർക്കത്തുണ്ട്, റഹ്മത്തുണ്ട്, എന്നിട്ട് അതിന്റെ പേരിലല്ലേ നമ്മുടെ നാടുകളിൽ കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങളൊക്കെ. എത്ര കാസർഗോഡ് ജില്ലയിൽ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, എത്രയെത്ര ജാറങ്ങള്. ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ രണ്ട് ജാറാണ്, ഒരു മനുഷ്യന് രണ്ട് ജാറ്. ചില സ്ഥലങ്ങളില് ഒന്നുമില്ലാത്ത ചില സ്ഥലങ്ങളിൽ വെറുതെ കുറെ ജാറങ്ങൾ. നിപ്പ വൈറസ് ഉണ്ടായത് അത് പിന്നെ ജാറല്ലാഞ്ഞിട്ടാണ്, എന്നിട്ട് ഓരോരുത്തർ അവിടെ ജാറാൻ തുടങ്ങി. മനുഷ്യന്മാരെ വസ്തു നോക്കി, നിങ്ങൾ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറയാം, മഴ ഇല്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും അലൈക്കും ബി അംവാലി വബനീൻ, നിങ്ങൾക്ക് അല്ലാഹു തആല മക്കളെ തരും, സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തി, എല്ലാ പരീക്ഷണങ്ങളും നീങ്ങിപ്പോകും എന്ന് നൂഹ് നബി പഠിപ്പിക്കുമ്പോ ഇവിടെ പറയാൻ ഇപ്പ വൈറസ് വന്നത് അവിടെ ദർഗല്ലാഞ്ഞിട്ടാണ്. ഈ റഹ്മത്തിന്റെയും ഈ ബർക്കത്തിന്റെയും ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടല്ലേ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത്. ഒമാർ സല്ലാക്ക ഇല്ലാ റഹമത്തല്ലില്ല ആലമി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ദർഗയെന്ന് കബറിന്ന് റഹമത്ത് വരണ്ടെന്ന. സത്യസന്ധമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെന്ന് ആലോചിക്കും, ഇസ്ലാമിന് ഞാൻ അടിസ്ഥാനം മുതൽ വരാം. ഈ കബർ കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതും മുതലാണ് ഇതൊക്കെ വരുന്നത്. കാരണം ഇവിടെ കെട്ടിപ്പൊക്കാത്ത കബറുകൾ വേറെ പലതും പള്ളി നമ്മുടെ പള്ളിന്റെ കബർസ്ഥാനിലുണ്ട്. അവിടെ ആരും പോയിട്ട് അവരോട് പ്രാർത്ഥിക്കാറില്ലല്ലോ, അവരുടെ പേരിൽ ആരും മൗലൂദ് ഓതാറില്ലല്ലോ. പിന്നെ കേൾക്കലും കാണലും അറിയലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കി കബറിന് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, ഇവർക്കൊന്നും ഇല്ല എന്ന് വല്ല ഹദീസും വേറെണ്ടെങ്കിൽ സിംസാറിഞ്ഞ് വരുമ്പോൾ ഒന്ന് കൊണ്ടുവന്ന് നടക്കണില്ല. പക്ഷെ അത് ഞാൻ വേറെ പറയാം, ഈ കെട്ടിപ്പൊക്കെ പൊക്കപ്പെട്ട കബറുകളാണല്ലോ പ്രശ്നം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ തന്നെ ഇതിനെതിരെ സംസാരിച്ചത്. ഇസ്ലാമിക ഭരണം കിട്ടിയപ്പോ അക്കം പത്തുണ്ടായപ്പോ ആദ്യമായി ചെയ്ത പണി എന്താണ്? ഖാലിദ് ഇബ്നു വലീദിനെ വിളിക്കുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നു, ലാ തദഉ ഖബറം മുശ്രിഫൻ ഇല്ലാ സൗവൈതഹു വലാ തിംസാല ഇല്ലാ തമസ്തഹു, ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ ഉണ്ടെങ്കിൽ, നീണ്ടു നിവർന്നു നിൽക്കുന്ന വല്ല സ്തൂപങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം തകർത്ത് കളയണം, അതെല്ലാം പൊടിച്ചു കളയണം, അതെല്ലാം പൊട്ടിച്ചു കളയണം എന്ന് ഇസ്ലാമിന്റെ ഭരണം കയ്യിൽ കിട്ടിയ ഒന്നാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ച കാര്യമാണ്. കാരണം എന്താ? മനുഷ്യനെ റബ്ബിൽ നിന്ന് അകറ്റി സൃഷ്ടി ആരാധിക്കുന്ന ശിർക്കിലേക്ക് ഗുഫറിലേക്ക് അത് കൊണ്ടെത്തിക്കും, അത് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര ഹദീസിലൂടെയാ പഠിപ്പിച്ചത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, ജൂത ക്രൈസ്തവരിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. അമ്പിയാക്കന്മാര് മരണപ്പെട്ടു പോകുമ്പോ ആ കബറുകളെ അവരുടെ കബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി, അവിടെയാണ് പിന്നെ തവാഫ്, അവിടെയാണ് പിന്നെ സുജൂദ്, അവിടെയാണ് പിന്നെ നേർച്ചകള്, അവിടെയാണ് പിന്നെ ആരാധനാ കർമ്മങ്ങളൊക്കെ. ഇത് പണ്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് അത് പാടില്ല എന്ന് നബി സുനാശ പഠിപ്പിച്ചത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും അതേപോലെ മറ്റു പ്രവാചകന്റെ ഭാര്യമാരും ഒക്കെ അബീസീനിയയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പ്രവാചകനോട് മദീനയിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ അവിടെ ഞങ്ങൾ ഒരുപാട് രൂപങ്ങൾ കണ്ടു, ഒരുപാട് ചിത്രങ്ങൾ കണ്ടു, അവിടുത്തെ കനീസകൾ ചർച്ചുകളിൽ കയറിയപ്പോ പലതും കണ്ടു. നബി സുനാശ പറയാ, ആ അത് ജൂതന്മാരുടെ നസാറാക്കളുടെ സ്വഭാവമാണ്, അവരാരെങ്കിലും മരിച്ച അവിടെ രൂപം കോലവും അതേപോലെ കെട്ടിപ്പൊക്കലും കബറൊക്കെ ഉണ്ടാക്കും, അത് അവരുടെ സംസ്കാരമായി പറഞ്ഞു. ഇനി കേട്ടോ, അലാ അറിയുക, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില ആളുകൾ കബറുകളെ സുജൂദിന്റെ സ്ഥാനമാക്കി മാറ്റി, ഇന്നി അൻഹാകും ഉമ്മത്തെ, നിങ്ങളോട് ഞാൻ അതിനെ തടയുകയാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല. റസൂലിന്റെ കൽപ്പനയാണ്. ഈ ഹദീസ് ഒന്നും സിംസാറിൽ ഉദവിക്ക് അറിയില്ല,
എന്തെങ്കിലും ഒരു അതീത് കേട്ടോ നിങ്ങൾ ഈ വിഷയത്തില്? കാരണം ബർസഖ് ജീവിതം പറയുമ്പോ ഖബറുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചതല്ലേ, പറഞ്ഞോ? ഇല്ല. കാരണം എന്താ? അവർക്ക് നിലനിൽക്കണമെങ്കിൽ, ഓരോരുത്തരും നിലനിൽപ്പ് വേണമെങ്കിൽ വിദഗ്ധകളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കണം. ഇനി കേട്ടോ, ഇന്നമിൻ ശിറാരിന്നാസി, ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളുകൾ ആരാണെന്നറിയോ? മൻ തുദ്രികുഹു സാഅത്തു വഹും മഹയാ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾ എത്ര മോശമാണ് അവര്. പിന്നെ ആരാ മോശക്കാര്? ഖബറുകളെ സുജൂദിന്റെ സ്ഥാനമാക്കി മാറ്റുന്ന ആളുകൾ. ഇതാണ് ഇസ്ലാം ഖബറിനെ കുറിച്ച് പറഞ്ഞത്, അത് ഉയർത്തുന്നതിനെ കുറിച്ച്, അവിടെ നടത്തുന്ന സുജൂദിനെ കുറിച്ച്, ആ ഖബറുമായി ബന്ധപ്പെട്ട ആരാധനകളെ കുറിച്ച്. ഇത് ഇന്ന് ഈ സമൂഹത്തില് ആളുകളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നില്ലേ? ഉണ്ട്. ഇത് ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയാണ്. നിങ്ങൾ അവിടെ പോയി ഒരു തബറുക്ക്, അവിടുത്തെ മണ്ണ്, അവിടുത്തെ കട്ട, അവിടുത്തെ മുടി, അവിടുത്തെ പിന്നെ മുണ്ട്, അവിടെ എന്തൊക്കെയുണ്ടോ അത് ഉണ്ടെങ്കിൽ ബർക്കത്തെടുക്കൽ. ഇസ്ലാമിൽ ബർക്കത്തെടുക്കൽ ഇല്ല എന്നല്ല, ബർക്കത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞ സ്ഥാനത്ത് ബർക്കത്തുണ്ട്, പറഞ്ഞ വ്യക്തിയിൽ ബർക്കത്തുണ്ട്, പറഞ്ഞ വസ്തുവിൽ ബർക്കത്തുണ്ട്, പറഞ്ഞ സമയത്തിന് ബർക്കത്തുണ്ട്, അതൊക്കെ ഉള്ളതാണ്. പക്ഷേ കുറെ കല്ലുകളും കുറെ സിമെന്റും കുറെ മണലും ചേർത്തുണ്ടാക്കി. കാലത്ത് കബർ അവിടെ നിലവിൽ